ഹൈ സ്റ്റുഡൻസ് നെക്സ്റ്റ് ടോപ്പിക് കണ്ടീഷൻ ഫോർ മാക്സിമം ടർബൈൻ വർക്കാണ് അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെന്ന് കണ്ടീഷൻ ഫോർ മിനിമം കംപ്രസർ വർക്ക് അപ്പോൾ അവിടെ നമ്മളൊരു പെർഫെക്റ്റ് ഇൻ്റർകൂളറിന് ഇൻ്റർകൂളർ ഗ്യാസ് ടർബൈൻ ആണ് അവിടെ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കണ്ടീഷൻ ഫോർ മാക്സിമം ടർബൈൻ വർക്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു പെർഫെക്റ്റ് റീഹീറ്റിംഗ് ഗ്യാസ് ടർബൈൻ ആണ് അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ടി എസ് ഇവിടെ വരച്ചിട്ടുള്ളത് പ്രോസസ് വൺ ടു ടു ത്രീ ത്രീ ടു ഫോർ ഫോർ ടു ഫൈവ് ആൻഡ് ഫൈവ് ടു സിക്സ് ഐഡിയൽ കേസാണ് ഇവിടെ വരച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് എന്താണ് ടർബൈൻ വർക്ക് മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള കണ്ടീഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കാണാം മൂന്ന് പ്രഷർ ലൈൻ ആണെന്നുള്ളത് അല്ലേ പി ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ലൈൻസ് മൂന്നെണ്ണം അതിലാണ് നമ്മളെ എൻ്റെ ടി എസ് ടാഗ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുള്ളത് വൺ സിക്സ് പി വൺ ഈക്വൽ ടു പി സിക്സ് എന്നുള്ളൊരു ലൈൻ പി ഫോർ ഈക്വൽ ടു പി ഫൈവ് എന്നുള്ള ഒരു ലൈൻ പി റ്റു ഈക്വൽ ടു പി ത്രീ എന്നുള്ള ഒരു ലൈൻ അല്ലേ അപ്പോൾ അത് പി റ്റു ആണ് ഇതിൽ ഹയർ പ്രഷർ പി ഫോർ അത് ഇൻ്റർമീഡിയറ്റ് പ്രഷറും പി വണ്ണില്ല ലോവർ പ്രഷറുമായിട്ടാണ് ഇവിടെ ഉള്ളത് നോക്കിയാൽ ടർബൈൻ ടെർബൈൻ വർക്ക് എന്ന് പറയുന്നത് ഇവിടെയോ രണ്ട് ടർബൈൻ ഉണ്ടല്ലേ നമുക്കറിയാം റീഹീറ്റിംഗ് പ്രോസസ്സ് നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പിൽ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് റീഹീറ്റിംഗ് പ്രോസസ്സിൽ നമുക്കറിയാം രണ്ട് ടർബൈൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഒരു ഹൈ പ്രഷർ ടർബൈനും ഒരു ലോ പ്രഷർ ടർബൈനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം നോക്കിയാൽ ആദ്യം എന്താന്ന് കംപ്രസ്സറിൽ നിന്ന് കമ്പ്രസ് കംപ്രസ്സ് ചെയ്ത് എയറിന ടു ടു ത്രീയിൽ ഹീറ്റ് ആഡ് ചെയ്തു കമ്പ്രഷൻ ചെയ്യുമ്പറിൽ നിന്ന് ത്രീ ടു ഫോറിലത് ഫസ്റ്റ് ഹൈ പ്രഷർ ടർബൈനിലേ പോയി പിന്നെ ഫോർ ടു ഫൈവ് നമ്മൾ റീഹീറ്ററിൽ ഹീറ്റ് ആഡ് ചെയ്തു ഫൈവ് ടു സിക്സ് അത് വീണ്ടും ലോ പ്രഷർ ടർബൈൻ എക്സ്പാൻഡ് എക്സ്പെൻഡ് ചെയ്തു അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ ടർബൈൻ വർക്ക് എന്ത് നമുക്ക് കിട്ടും ഡബ്ല്യു ടി ഇ ടു വർക്ക് ഡൺ ബൈ ദി ബോത്ത് ടെർബൈൻ സി പി ഇൻ ടു ടി ത്രീ മൈനസ് ടി ഫോർ പ്ലസ് സി പി ഇൻ ടി ഫൈവ് മൈനസ് ടി സിക്സ് നമ്മൾ അതിനൊന്നും കൂടി റീ അറേഞ്ച് ചെയ്തു സി പി ഇൻ ടു ടി ത്രീനെ പുറത്തേക്ക് കൊണ്ടുവന്നു വൺ മൈനസ് ടി ഫോർ ബൈ ടി ത്രീ പ്ലസ് സി പി ഇൻ ടി ഫൈവിനെ പുറത്തേക്ക് വന്നു അപ്പോൾ സി പി ഇൻ ടു ടി ഫൈവിൻറ്റു വൺ മൈനസ് ടി സിക്സ് ബൈ ടി ഫൈവ് നമുക്കറിയാം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പെർഫെക്റ്റ് റീഹീറ്റിംഗ് ആണ് എന്ന് വെച്ചാൽ എന്താണ് ടി ത്രീ ഈക്വൽ ടു ടി ഫൈവ് ആണ് ടി എസ് ടൈക്കിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ടി ത്രീ ഈക്വൽ ടു ടി ഫൈവ് ആണ് എന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്നത് പെർഫെക്റ്റ് റീഹീറ്റിംഗ് ആണ് അതൊക്കെ കൃത്യമായിട്ട് റീഹീറ്റ് ചെയ്തിട്ട് നമ്മൾ ടി ത്രീ ടെമ്പറേച്ചറിലേക്ക് തന്നെ വീണ്ടും എത്തിച്ചു അപ്പോൾ ടി ഫൈവ് ഈക്വൽ ടു ടി ത്രീ ആണ് അപ്പോൾ നമുക്ക് നോക്കി വർക്ക് ഡൺ ബൈ ദ ടർബൈൻ ഇക്കിൾ ടു നമുക്ക് ടി ത്രീ ടി ഫൈവ് ആയതുകൊണ്ട് സി പി ഇൻ ടി ത്രീ നമുക്ക് പുറത്തേക്ക് എടുക്കാം ബ്രാക്കറ്റിൻ്റെ അപ്പോൾ സി പി ഇൻ ടു ടി ത്രീ ഇൻ വൺ മൈനസ് ടി ഫോർ ബൈ ടി ത്രീ പ്ലസ് വൺ മൈനസ് ടി സിക്സ് ബൈ ടി ഫൈവിന് നമ്മൾ ഇക്വേഷൻ വൺ ആയിട്ട് കൺസിഡർ ചെയ്തു പക്ഷേ നമുക്കിവിടെ അറിയാം ത്രീ ടു ഫോറും ഫൈവ് ടു സിക്സും രണ്ട് പ്രോസസ്സ് ഒന്ന് നൈസ് ആൻഡ് ഡ്രോപ്പിക് അല്ലെങ്കിൽ റിവേഴ്സിബിൾ അഡാബാറ്റിക് പ്രോസസ് ആണ് അഡാബാറ്റിക് പ്രോസസ്സിൻ്റെ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൻ്റെ കണ്ടീഷൻ നമുക്കറിയാം റിലേഷൻ നമുക്കറിയാം ടി ഫോർ ബൈ ടി ത്രീ സിക്കൽ ടു പി ഫോർ ബൈ പി ത്രീ വാൾഡ്രൈസ് ടു ഗാമ മൈനസ് വൺ ബൈ ഗാമയാണ് അത് ഇക്വേഷൻ ടു ആയിട്ട് എടുത്തു അതുപോലെ ഫൈവ് ടു സിക്സ് പ്രോസസ് കൺസിഡർ ചെയ്യുമ്പോൾ ടി സിക്സ് ബൈ ടി ഫൈവ് ഈക്വൽ ടു പി സിക്സ് ബൈ പി ഫൈവ് ദ വാൾഡ്രൈസ് ടു ഗാമ മൈനസ് വൺ ബൈ ഗാമയാണ് ബട്ട് ഹിയർ പി ഫോർ ഈക്വൽ ടു പി ഫൈവ് സോ ഇറ്റ് ഈസ് ഈക്വൽ ടു പി സിക്സ് ബൈ പി ഫോർ ദ വാൾഡ്രൈസ് ടു ഗാമ മൈനസ് വൺ ബൈ ഗാമ ഇക്വേഷൻ ത്രീ ആയിട്ട് എടുത്തു നൗ സബ്സ്റ്റ്യൂട്ടിംഗ് ഇക്വേഷൻ ടു ആൻഡ് ത്രീ ഇൻ ഇക്വേഷൻ വൺ അപ്പോൾ നമുക്ക് എത്ര കിട്ടി ഡബ്ല്യു ടി കംപ്രസർ വർക്ക് സോറി ടർബൈൻ വർക്ക് ഈക്വൽ ടു സി പി ടി ഇൻ ടു ടി ത്രീ ഇൻറ്റു വൺ മൈനസ് പി ഫോർ ബൈ പി ത്രീ ഇത് റേസ് ടു ഗാമ മൈനസ് വൺ ബൈ ഗാമ പ്ലസ് വൺ മൈനസ് പി സിക്സ് ബൈ പി ഫോർ റേസ് ടു ഗാമ മൈനസ് വൺ ബൈ ഗാമ സോ വീണ്ടും നമ്മൾ ഫർദർ സിംപ്ലിഫിക്കേഷൻ ഫർദർ ഇത് ഫർദർ സിംപ്ലിഫിക്കേഷൻ കുറച്ചും കൂടി സിമ്പിൾ ആക്കാൻ വേണ്ടി നമ്മൾ എന്താന്നില്ല സെഡ് ഇക്വൽ ടു ഗാമ മൈനസ് വൺ ബൈ ഗാമ അപ്പോൾ നമ്മൾ മോളത്ത് ഇക്വേഷൻ എന്തായി ഗാമ മൈനസ് ഗാ മൈനസ് വൺ ബൈ ഗാമക്ക് പകരം സെഡ് ഇക്വേറ്റ് ചെയ്തു അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇതുപോലെ കിട്ടിയല്ലേ അതിനുശേഷം നമ്മൾ എന്താ എഴുതുന്നത് ദ ഡിഫറൻഷിയേറ്റിംഗ് ദ അബോ ഇക്വേഷൻ വിത്ത് റെസ്പെക്റ്റ് ടു പി ഫോർ ആൻഡ് ഇക്വേറ്റിംഗ് ടു സീറോ അല്ലെ നമുക്ക് മാക്സിമം ടർബൈ വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സോ ഡി ബൈ ഡി പി ഫോർ ഓഫ് ഡബ്ല്യു ടി ഈക്വൽ ടു എത്രയാണ് സി പി ഇൻ ടി ത്രീ നമ്മൾ നോക്കിയാൽ അത് വൺ ആണ് വരുന്നത് അല്ലെ മോളത്ത് ഇക്വേഷൻ നോക്കിയാൽ വണ്ണിലിട്ട് ടേം ഡിഫറൻഷിയേറ്റ് കോൺസ്റ്റൻറ്റ് സീറോ ആണ് അപ്പോൾ അത് അത് എഴുതിയിട്ടില്ല അവിടെ മൈനസ് പിന്നെ പി ഫോർ ബൈ പി ത്രീ അല്ലെ ഇവിടെ നോക്കിയാൽ പി ഫോർ ബൈ പി ത്രീ വളരെ സെറ്റല്ലുള്ളത് അപ്പോൾ അതിനെയാണ് നമ്മളിനി ഡി ബൈ ഡി പി ഫോർ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിൽ പി ഫോർ മാത്രമാണ് വേരിയബിൾ വൺ ബൈ പി ത്രീ ഇത് വോൾഡറേസ് ടു സെഡ് ആണ് അപ്പോൾ മൈനസ് വൺ ബൈ പി ത്രീ വോൾട്രേജ് ടു സെറ്റ് നമ്മളിവിടെ പുറത്തേക്കെടുത്തു ഓക്കെ പിന്നെ അത് പി ഫോർ റേസ് ടു സെഡിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അത്ര കിട്ടും നമുക്ക് സെഡ് ഇൻ ടു പി ഫോർ റേസ് ടു സെഡ് മൈനസ് വണ്ണ് കിട്ടി ഓക്കെ പ്ലസ് അടുത്ത ടേം ഓക്കെ വൺ ആണെന്നത് സീറോ ആയി പിന്നെ മൈനസ് ഓഫ് മൈനസ് ഓഫ് പി സിക്സ് ബൈ പി ഫോർ വോൾട്രേജ് ടു സെറ്റ് അവിടെ പി വൺ ബൈ പി ഫോർ വോൾട്രേസ് ടു സെറ്റാണ് വേരിയബിള് പി സിക്സ് റേസ് ടു സെഡ് എന്തായി അത് കോൺസ്റ്റൻ്റ് ആണ് അപ്പം നമ്മൾ മൈനസ് പി സിക്സ് റേസ് ടു സെഡിനാ ഇവിടെ പുറത്തേക്ക് എടുത്തു അതിനുശേഷം വൺ ബൈ പി ഫോർ ഓൾ റേറ്റ് ടു സെറ്റിനെ ഡിഫറെൻഷിയേറ്റ് ചെയ്തു വൺ ബൈ പി ഫോർ എന്ന് വെച്ചാൽ പി ഫോർ ഓൾറേ ടു സെഡ് എന്ന് വെച്ചാൽ നമ്മൾ പി ഫോർ റേസ് ടു മനസ്സെഡ് ആണ് അപ്പോൾ പി ഫോർ റേസ് ടു മനസ്സ് സെഡിനാ വിത്ത് റെസ്പെക്ട് പി ഫോർ നമ്മൾ ഡിഫറെൻഷിയേറ്റ് ചെയ്യും നമുക്ക് എന്ത് കിട്ടും മൈനസ് സെഡിൻ ടു പി ഫോർ റേസ് ടു മൈനസ് സെഡ് മൈനസ് വൺ കിട്ടി ഇവിടെ കിട്ടിയ പോലെ സോ ദ ടോട്ടൽ ഇക്വേഷനെ നമ്മൾ ഇക്വറ്റ് ഈക്വൽ ടു സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്തു നമുക്ക് എത്ര കിട്ടി ഫർദർ സിംപ്ലിഫിക്കേഷനിൽ നമുക്കിതുപോലെ കിട്ടും മൈനസ് സി പി ഇൻറ്റു ടി ത്രീ ഇൻറ്റു മൈനസ് സെഡ് ഇൻറ്റു പി ഫോർ റേസ് ടു സെഡ് മൈനസ് വൺ ബൈ പി ത്രീ റേസ് ടു സെഡ് പ്ലസ് പി സിക്സ് റേസ് ടു സെഡ് ഇൻറ്റു സെഡ് പ്ലസ് പി ഫോർ റേസ് ടു മൈനസ് സെഡ് മൈനസ് വൺ ഇക്വൽ ടു സീറോ കിട്ടും നമ്മളത് ഇക്വേറ്റ് ചെയ്യുക ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി സി പി ഇൻറ്റു ടി ത്രീ അവിടെ കട്ടായി പോയി സെഡ് ഇൻറ്റു പി സിക്സ് റേസ് ടു സെഡ് ഇൻറ്റു പി ഫോർ റേസ് ടു മൈനസ് സെറ്റ് മൈനസ് വൺ ഈക്വൽ ടു സെഡ് ഇൻറ്റു പി ഫോർ റേസ് ടു സെഡ് മൈനസ് വൺ ബൈ പി ത്രീ റേസ് ടു സെഡ് എന്ന് കിട്ടും ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടി പി സിക്സ് റേസ് ടു സെഡ് ഇൻറ്റു പി ത്രീ റേസ് ടു സെഡ് സിക്കൽ ടു പി ഫോർ ടെർമിനൽ ഒരു സൈഡിൽ പോകണം കാരണം നമുക്ക് പി ഫോർ ആണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് പ്രഷർ പി ഫോർ റേസ് ടു സെറ്റ് മൈനസ് വൺ ബൈ പി ഫോർ റേസ് ടു മൈനസ് സെറ്റ് മൈനസ് വൺ ഇതിന് മുമ്പത്തെ മിനിമം കംപ്രസർ വർക്ക് ചെയ്യാൻ നമ്മൾ ചെയ്ത അതേ ലോജിക്ക് ഇവിടെ അതേ അതേ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എന്താ കിട്ടി ഇവിടെ പി ത്രീ ഇൻ ടു പി സിക്സ് വോൾ റേസ് ടു സെഡ് ഇക്വൽ ടു പി ഫോർ റേസ് ടു സെഡ് മൈനസ് വൺ ഇൻറ്റു വൺ ബൈ പി ഫോർ റേസ് ടു മൈനസ് സെഡ് മൈനസ് വൺ നമ്മൾ മോളെ കൗണ്ട് വരുമ്പോൾ എന്ന് വന്നു പി ഫോർ ഐസ് ടു സെഡ് പ്ലസ് വൺ എന്ന് വന്നു അത് വിച്ച് ഈസ് ഈക്വൽ ടു പി ത്രീ ഇൻറ്റു പി സിക്സ് ഓൾറെഡി സെറ്റ് എന്താകും അപ്പോൾ ഈക്വൽ ടു പി ഫോർ ഐസ് ടു ടു സെഡ് എന്ന് വന്നു അവിടെ നമുക്ക് എക്സ്പോൺഡായിട്ട് വരുന്ന രണ്ട് സെഡ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റി സോ പി ഫോർ സ്ക്വയർ ഈക്വൽ ടു പി ത്രീ ഇൻ ടു പി സിക്സ് അതർവൈസ് പി ഫോർ ഈക്വൽ ടു പി ത്രീ പി ഫോർ ഈക്വൽ ടു റൂട്ട് ഓഫ് പി ത്രീ ഇൻറ്റു പി സിക്സ് നീട്ടി അപ്പോൾ നോക്കി ഇവിടെ പി ത്രീ എന്ന് പറയുന്നത് ഹയർ പ്രഷറാണ് പി സിക്സ് പറയുന്നത് ലോവർ പ്രഷറും ആണ് പി ഫോർ പറയുന്നത് ഇൻ്റർമീഡിയറ്റ് പ്രഷറുമാണ് അപ്പോൾ മാക്സിമം ടെർബൈൻ വർക്കിനുള്ള കണ്ടീഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് ഇൻ്റർമീഡിയറ്റ് പ്രഷർ പി ഫോർ ഷുഡ് ബി ഈക്വൽ ടു റൂട്ട് ഓഫ് പി ത്രീ ഇൻ സിക്സ് ഓക്കെ ഓക്കെ താങ്ക് യു